നമസ്കാരം, എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് 1, 2021. ഓഗസ്റ്റ് 1 ലോക സൗഹൃദ ദിനമായി ആചരിക്കുന്നു. ലോക സൗഹൃദ ദിനം ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1 മുതൽ 7 ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 1 മുതൽ 7 ഇത് ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ് ടോക്കിയോ ഒളിമ്പിക്സിനെ കുറിച്ചാണ്. വനിതകളുടെ 100 മീറ്ററിൽ എലൈൻ തോമസ് ആണ് വിജയിച്ചിരിക്കുന്നത്. 125 വർഷം നീണ്ട ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ ഓടിയ വനിതയായി ജമൈക്കയുടെ എലൻ തോംസൺ മാറി. ഇതോടുകൂടി അതായത് വനിതകളുടെ 100 മീറ്ററിൽ വിജയിച്ച ജേതാവായിരിക്കുന്നത് ജമൈക്കയുടെ എലൈൻ തോംസൺ ആണ്. അത് 125 വർഷം നീണ്ട ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഓടിയ വനിത എന്ന സ്ഥാനം ഇപ്പോൾ ജമൈക്കയുടെ എലൈൻ തോംസണ് ലഭിച്ചിരിക്കുകയാണ്. ജമൈക്കയുടെ എലൈൻ തോംസൺ, ആ പേര് ഓർക്കുക, എലൈൻ തോംസൺ ആണ് വനിതകളുടെ 100 മീറ്ററിൽ ജേതാവായിരിക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ. തേർഡ് വൺ, ലണ്ടനിലെ മൈഗ്രേഷൻ മ്യൂസിയത്തിൽ സ്ഥാനം നേടിയ ആദ്യ മലയാളി ദീപക് ഡൊമിനിക് ചെവിടൻ. ലണ്ടനിലെ മൈഗ്രേഷൻ മ്യൂസിയത്തിൽ സ്ഥാനം നേടിയ ആദ്യ മലയാളിയാണ് ദീപക് ഡൊമിനിക് ചെവിടൻ. ബ്രിട്ടനിലേക്ക് ചേക്കേറുകയും അതുപോലെ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും ചേക്കേറി സ്വന്തമായൊരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കിയ വ്യക്തികൾക്കാണ് ഈ മ്യൂസിയത്തിൽ ഇടം നേടുന്നത്. അവിടെ ഇടം നേടിയ ആദ്യ മലയാളിയാണ് ദീപക് ഡൊമിനിക് ചെവിടൻ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നും കൂടി പറയാം, ഓഗസ്റ്റ് 1 ലോക സൗഹൃദ ദിനം, ഓഗസ്റ്റ് 1 മുതൽ 7 ലോക മുലയൂട്ടൽ വാരം, ഇനി ടോക്കിയോ ഒളിമ്പിക്സിലാണെങ്കിൽ വനിതകളുടെ 100 മീറ്ററിൽ ജേതാവായിരിക്കുന്നത് എലൈൻ തോംസൺ, അതുപോലെ ലണ്ടനിൽ മൈഗ്രേഷൻ മ്യൂസിയത്തിൽ സ്ഥാനം നേടിയ ആദ്യ മലയാളി ദീപക് ഡൊമിനിക് ചെവിടൻ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.